നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഇപ്പൊ തന്നെ തീരുമാനം ഉണ്ടാക്കി തരാം. ഇന്നലെ രാത്രി നീ എവിടെയാ കിടന്നത്? എന്താ ഇപ്പൊ അങ്ങനെ ഒരു അന്വേഷണം വരാൻ? നിന്റെ ജീവിതത്തിലെ സാധാരണ ഒരു ദിവസം ആയിരുന്നില്ല ഇന്നലെ. വിവാഹം കഴിഞ്ഞുള്ള ആദ്യ ദിവസം പുതുപ്പെണ്ണ് ആദ്യ രാത്രി എവിടെയാ കിടന്നെന്നാ ഞാൻ ചോദിച്ചത്. ഈ വീടിന് വെളിയിലേക്കൊന്നും പോയിട്ടില്ല ഞാൻ. സെറ്റിൽ കിടന്ന് ഉറങ്ങിയത്. നിനക്ക് രോഹിതിന്റെ റൂമിൽ കിടന്ന എന്താ കുഴപ്പം എന്ന് ഞാൻ ചോദിച്ചത്. അത് ശ്യാമയ്ക്ക് ഇന്നലെ ചെറിയൊരു പനിയുണ്ടായിരുന്നു. അത് രോഹിതിന് പകരണ്ടല്ലോ എന്ന് കരുതി അവള്. സത്യമ്മ എന്നോട് പറഞ്ഞിട്ടാ ശ്യാമ റൂമിന് പുറത്തു പോയത്. ഞാൻ പുറത്തു കിടക്കാന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. ഓ, ഇപ്പൊ എങ്ങനെയുണ്ട് നിനക്ക്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ, ശ്രദ്ധിക്കണം, കാലാവസ്ഥ മാറ്റത്തിന്റെയാ. എങ്കിലും ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ചോളൂ. ഞാൻ നോക്കോളാം സത്യമ്മേ. നീ എന്തിനാ പങ്കജം? ശ്യാമ റൂമിന് വെളിയിൽ കിടക്കുന്നത് കണ്ടപ്പോഴേ എന്തോ വലിയ കണ്ടുപിടുത്തം നടത്തിയതുപോലെ എന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നത്. ശ്യാമയെ വിളിച്ചുണർത്തി എന്താ കാര്യം അന്വേഷിക്കായിരുന്നില്ലേ? അത് പിന്നെ ഞാൻ പങ്കജം പോയി അടുക്കളയിലെ ജോലി എന്താന്ന് വെച്ചാ നോക്ക്. രാവിലെ എഴുന്നേറ്റ് ഇതുവരെ ചായ പോലും വെച്ചിട്ടില്ല. ആദ്യ ദിവസം തന്നെ പനി എന്നൊക്കെ പറയുന്നത് ഒരു ദുസൂചനയാ മോളെ. കല്യാണം കഴിഞ്ഞത് മുതല് ഞാൻ മോളെ ശ്രദ്ധിക്കുക. എന്തോ ശനി ബാധിച്ചതുപോലെയുണ്ട്, മുഖത്ത് ഒരു പ്രസാദവും ഇല്ല. സാരമില്ല, എല്ലാം ശരിയാവും. ആ, നാളെ നിങ്ങളുടെ രണ്ടാളുടെയും പേരിൽ ഒരു ദാമ്പത്യ പൂജ നടത്തുന്നുണ്ട്. ഈ ബന്ധത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് അങ്ങൊഴിഞ്ഞു പോയിക്കോളും. സത്യാമ്മ നിശ്ചയിച്ചതാ, ഞങ്ങള് പോലും ഇപ്പോഴാ അറിയുന്നത്. ശ്യാമേ, എടി നിനക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ. ഡേ കുഞ്ഞിച്ചി, അഡ്ജസ്റ്റ് ചെയ്യാവുന്നതിന്റെ പരമാവധിയാ ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. ഇനി ദാമ്പത്യ പൂജ മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് വന്ന ബെഡ്റൂമിൽ നിന്നല്ല, ഈ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പുറത്തു പോകും. പറഞ്ഞില്ല എന്ന് വേണ്ട. എടി, നീ ഇങ്ങനെ മൂടിക്കെട്ടിയിരുന്നാലോ? ഒന്ന് ചില്ലാവാൻ വേണ്ടിയിട്ടല്ലേ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത്?
എന്ത് ചില്ലടി, എന്റെ ജീവിതം മൊത്തം നായ നക്കിയ പോലെ. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യവും കുശാഗ്ര ബുദ്ധിയൊക്കെ നിനക്കല്ലേ കൂടുതൽ. സത്യം പറഞ്ഞാ നീയാ ഞങ്ങളുടെയൊക്കെ റോൾ മോഡൽ. നീ തളർന്നു പോയെന്ന് പറഞ്ഞാൽ എത്ര വലിയ പോരാളിക്കും ഇടയ്ക്ക് അങ്ങനെ ഒരു തളർച്ച ഉണ്ടാവോടി. നീ കേട്ടിട്ടില്ലേ ട്രോജൻ യുദ്ധം? വർഷങ്ങൾ നീണ്ടതാ അത്, ആയിരങ്ങൾ മരിച്ചു. ഇതിനിടയിൽ രണ്ടു പക്ഷത്തെയും യുദ്ധവീരന്മാര് മനസ്സുമടുക്കുകയും പിൻവാങ്ങുക ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലൊരു ഇടവേള എടുത്താലോന്നാ എന്റെ ആലോചന. ഇവക്ക് എന്ത് പറ്റി? രോഹിതും വിഷ്ണു ഒക്കെ കൈവിട്ടു പോയത് തന്നെയാ പ്രശ്നം. അവൾക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാതായി. ഓ അതാണോ? എടി, സുന്ദരിയായ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങൾക്ക് ടിഷ്യൂ പേപ്പറിന്റെ വിലയേ ഉള്ളൂ. യൂസ് ആൻഡ് ത്രോ. ഉപയോഗിച്ച ശേഷം കളഞ്ഞേക്കുക. എണ്ണ അറിയാത്തത്ര പിന്നെ ഉണ്ടാവും പാക്കറ്റില്. എന്നാ കാർ അങ്ങോട്ട് തന്നെ പോട്ടെ, നമ്മുടെ താജ്മഹലിലേക്ക്. താജ്മഹലിലേക്കോ? എടി, നീ സത്യഭാമയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സദാസമയം തല പോയിക്കുന്നതുകൊണ്ടാ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്തത്. ഇവിടെ പാർലമെന്റ് ഇലക്ഷൻ വരാൻ പോവാ, അക്കാര്യം നീ അറിഞ്ഞോ? ഇലക്ഷന്റെ കാര്യമല്ല, താജ്മഹലിന്റെ കാര്യമാ പറഞ്ഞു വന്നത്. ഈ തലസ്ഥാന നഗരിയിലുള്ള വി ഐ പി പ്രണയങ്ങളെല്ലാം പൊട്ടിമുളയ്ക്കുന്ന സ്ഥലമാ നമ്മുടെ താജ്മഹൽ റെസ്റ്റോറന്റ്. കോടീശ്വരന്മാരുടെയും കോടീശ്വരികളുടെയും വിഹാര കേന്ദ്രം. ഒരു ചായ കുടിക്കുന്നതിനിടെ കോടികളുടെ ഇടപാട് അവിടെ നടക്കുന്നത്. ആഹാ, എന്നാ ഒന്ന് കാണണമല്ല താജ്മഹൽ. എന്താ കാര്യം? ഞങ്ങൾ ഇവിടുത്തെ കസ്റ്റമേഴ്സാ. സോറി മാഡം, ഇവിടുത്തെ വി ഐ പി കസ്റ്റമറാ ജഗദീപ് സാർ. സാറ് വരുമ്പോ ഇവിടെ വേറെ കാറ് കാണരുത്. സാറ് വിചാരിച്ച ഞങ്ങളുടെ പണി തിരക്കി, ഒന്ന് സഹായിക്കണം മാഡം. മര്യാദയ്ക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ സമ്മതിച്ചു. തന്റെ ജോലിയുടെ കാര്യം ഓർത്ത് മാത്രം ഞാനൊരു വിട്ടുവീഴ്ച ചെയ്യാ. ശരി, വണ്ടി ഒന്ന് മാറ്റിയിട്ടേക്ക്. അങ്ങോട്ട് മാറ്റിയിട്ടാ മതി. ആരായി ജഗദീപ് കുമാർ, ഇത്ര വലിയ വി ഐ പി? ആവോ. ഞാൻ ജഗദീപ് സാർ വരുന്നുണ്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.